വർഷങ്ങളായി വാടക വീട്ടിലാണ് ആദിത്യനും കുടുംബവും താമസിക്കുന്നത് സ്വന്തമായി ഒരു വീട് എന്ന എല്ലാവരുടേതും പോലെ ഒരു സ്വപ്നം ആദിത്യനും ഈ കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നാൽ ആ വീടിന്റെ പണിയും സാന്ത്വനും സീരിയലും ഇപ്പോൾ പകുതി വഴിക്ക് മുടങ്ങി നിൽക്കുകയാണ് ആരനി ഇവരെ സഹായിക്കും അച്ഛൻ ആ രണ്ട് മക്കൾക്കും ഇനി ആര് തുണി ആ അമ്മയ്ക്കൊപ്പം ഇനി ആരുണ്ടാകും ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ കുറച്ചു ദിവസം നോക്കും എന്നാൽ പിന്നീട് ഇവർക്ക് ആരുണ്ട് സിനിമാ സീരിയൽ മേഖലയിലെ ബന്ധങ്ങളൊക്കെ ഇനി ഇവർക്ക് ഉപകരിക്കുമോ എങ്ങനെയായിരിക്കും ഇനി ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്നൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങളാകുന്നത് കാരണം പല സിനിമാ താരങ്ങളുടെയും അവരുടെ മരണശേഷം അല്ലെങ്കിൽ അവർ വിട പറഞ്ഞ ശേഷം ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലോട്ടാണ് പോയിട്ടുള്ളത് പല സിനിമാ താരങ്ങളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിഭകളെയും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഭർത്താവ് അല്ലെങ്കിൽ ആ വീട്ടിലെ കാരണവരായ ആൾ എല്ലാം നോക്കി നടത്തിയിരുന്ന ആൾ മരണപ്പെട്ട ശേഷം അവർക്ക് യാതൊരു തുണയും ഇല്ലാത്തൊരവസ്ഥയിൽ േക്കാണ് പോകുന്നത് ദാരിദ്ര്യത്തിലേക്കാണ് പല കുടുംബങ്ങളും ചെന്ന് വീഴുന്നത് പണി തീരാത്ത ആ വീട്ടിലേക്ക് ആ അമ്മയും മക്കളും ആദിത്യ ഓർമ്മകളുമായി ഇനി കടന്നു ചെല്ലണം എന്ന് തന്നെയാണ് ഓരോ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സഫലമാകും എന്ന വാർത്തകളാണ് ഇപ്പോൾ എത്തുന്നത് ചിപ്പിയും രഞ്ജിത്തും സാന്ത്വനം സീരിയലിന്റെ പ്രൊഡ്യൂസർമാരായ ചിപ്പിയും രഞ്ജിത്തും ഈ ഉദ്യമത്തിന് മുന്നിൽ നിൽക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കറിയാം പല സിനിമാ സീരിയൽ മേഖലകളിൽ പലരോടും വലിയ ആത്മബന്ധം പുലർത്തുന്ന ഒരു ദമ്പതിമാരാണ് ചിപ്പിയും രഞ്ജിത്തും ഈ ഫീൽഡിൽ നിൽക്കുന്നു എന്നതിലുപരി ഈ ഫീൽഡിലുള്ളവരുടെ ഉള്ളവരുടെ കൂടെ അടുത്തിടപഴകുകയും അവരുടെ കുടുംബാംഗത്തെ പോലെ പെരുമാറുകയും ചെയ്യുന്നവരാണ് ചിപ്പിയും രഞ്ജിത്തും അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥയിൽ അവർക്കൊപ്പം ഇവർ നിൽക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പണി പണിതീരാത്ത വീട് ഇനി പൂർത്തിയാക്കുന്നത് ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇത് സാന്ത്വം ടീമിന്റെ ഒരു സമ്മാനം തന്നെയായിരിക്കും ആദിത്യന് ഈ കുടുംബത്തിനൊപ്പം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ അമ്മയ്ക്കും രണ്ട് മക്കൾക്കും കൂടെ ആരൊക്കെയുണ്ട് തുണയെന്ന് പറഞ്ഞാലും ഒരു വീട് ഒരു പിടി മണ്ണ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ധൈര്യമാണ് അച്ഛനില്ലാത്ത ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും മറ്റൊരിടത്ത് അഭയം പ്രാപിക്കേണ്ടി വരരുത് വാടക കൊടുക്കാൻ പണമില്ലാതെ അവർ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരരുത് അവർക്ക് ഒരു നേരമെങ്കിലും സമാധാനമായി കിടന്നുറങ്ങാൻ സ്വന്തമായി ഒരു വീടുണ്ടാകണം എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും പറയുന്നത് ഇപ്പോൾ ആ സ്വപ്നം ആ വലിയൊരു സ്വപ്നം സഫലമാകും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് എത്തുന്നത് ആദിത്യന്റെ മരണം ഇപ്പോഴും സ്വന്തം സീരിയൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നതാണ് സത്യം